ജനനായകൻ. നമസ്തേ. ഗോപു നന്ദന ജിമാർട്ട് ജനനായകൻ ബ്രോട്ട് യു ബൈ ഗോപു നന്ദന ജിമാർട്ട് ഐ സി എൽ ഫിൻകോർപ്പ് പവർഡ് ബൈ കല്യാൺ സിൽസ് പ്രസന്റഡ് ബൈ ജോയാലുക്കാസ്. ജനനായകനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ മികച്ച യുവ നേതാവിനെ കണ്ടെത്താനുള്ള ഓൺലൈൻ വോട്ടെടുപ്പ് തുടരുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ നിർദ്ദേശിച്ച കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുവ നേതാക്കളാണ് ഈ റൗണ്ടിൽ മത്സരിച്ചത്. ഇവരിൽ നിന്നാണ് ഏറ്റവും മികച്ച യുവ നേതാവിനെ യുവനായകനെ തിരഞ്ഞെടുക്കുക. www.janamtv.com സന്ദർശിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വോട്ട് രേഖപ്പെടുത്തുക. ജനനായകനിൽ രേണു സുരേഷ് ബി ജെ പിയുടെ വനിതാ നേതാക്കളിൽ ഒരാൾ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ശബരിമല വിഷയത്തിലടക്കം സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു രേണു സുരേഷ്. വിശദമായി പരിചയപ്പെടാം രേണു സുരേഷിനെ. നമസ്തേ. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. രാഷ്ട്രീയ രംഗത്തെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മോടൊപ്പം. ശ്രീമതി രേണു സുരേഷ്, എങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം? കുട്ടിക്കാലം എങ്ങനെയൊക്കെയായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്. ഞാൻ ജനിച്ചു വളർന്നതും വിവാഹം കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ തന്നെയാണ് താമസിക്കുന്നത്. ഭർത്താവും രണ്ട് കുട്ടികളും ഉണ്ട്. ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടതകൾ നിറഞ്ഞൊരു ബാല്യമായിരുന്നു. ശരിക്കും അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു. കല്യാണം നേരത്തെ കഴിഞ്ഞു, എൻ്റെ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. പിന്നീടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്കുള്ള വരവെല്ലാം വിവാഹത്തിന് ശേഷമാണ്. 95 ബി ജെ പിയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ബാലഗോകുലം, രാഷ്ട്രസേവിക സമിതി തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കോളേജ് കാലത്ത് ഞാൻ പഠിച്ചത് വുമൻസ് കോളേജിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിച്ച് അവിടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അത്ര വലിയ രാഷ്ട്രീയമൊന്നും അല്ലെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ വർക്കിലൊക്കെ ആക്റ്റീവായിരുന്നു. പിന്നീട് സംഘ വഴി തന്നെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം. ലോക്കൽ ബോഡി ഇലക്ഷന് മത്സരിച്ചു. തുടർന്ന് പാർട്ടിയുടെ മണ്ഡലം ചുമതലയിലേക്ക് വന്നു. അങ്ങനെ കാലങ്ങളിൽ ഓരോ ജില്ല, സ്റ്റേറ്റ്, അങ്ങനെ ഇപ്പോൾ സംസ്ഥാന ടീമിൽ 3rd ടൈമാണ്. ഇപ്പോൾ 4th ടൈമാണ് മോർച്ചയുടെ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പാർട്ടിയുടെ ഭാരവാഹിയായിട്ട് ഇപ്പോൾ 2rd ടൈമും മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് 1 ടൈമും ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കുന്നത്തുനാട് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. ഇതുപോലെ ഈ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ്? കോളേജിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ അന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളൊന്നും കോളേജ് ടൈമിൽ ഉണ്ടായിരുന്നില്ല. കാരണം വുമൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു അത്തരത്തിലൊരു അന്തരീക്ഷം അല്ലായിരുന്നു. കുന്നത്തുനാട് മത്സരിക്കുന്നതിന് മുമ്പ് പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ 23,800 വോട്ട് അന്ന് പിടിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ അവിടെ വർക്ക് നടത്തിയിട്ടുണ്ട്. തുടർന്നാണ് കുന്നത്തുനാട് മണ്ഡലത്തിലേക്ക് എത്തിയത്. രാഷ്ട്രീയത്തിലെ എന്തെല്ലാം വെല്ലുവിളികളും, പ്രത്യേകിച്ച് പെരുമ്പാവൂർ പോലുള്ള ഒരു സ്ഥലത്ത് നിന്നൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടുള്ളത്? രാഷ്ട്രീയത്തിലെ വെല്ലുവിളികളാണല്ലോ. വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം ജനകീയമായിട്ട് മാറുന്നത്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന മുഴുവൻ അതിജീവനങ്ങളെയും തരണം ചെയ്യാൻ ഒരു പരിധിവരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ജനങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും തന്നെ ഓടിയെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളോടുള്ള ഇടപഴകലാണ് എപ്പോഴും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞങ്ങളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് രാഷ്ട്രീയ ഗുരുക്കന്മാർ, ഞങ്ങളുടെ ഗുരുക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രം ആദ്യം പിന്നെ രാഷ്ട്രീയം എന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒട്ടുമിക്കവാറും കാര്യങ്ങൾ, ഇടപെടലുകളെല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് കുന്നത്തുനാട് മണ്ഡലത്തിലേക്ക് പുതിയൊരാളായിട്ട് കടന്നു ചെല്ലുമ്പോഴും ജനങ്ങളുടെ ആ ഒരു വലിയ സ്വാധീനം നമുക്കുണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിക്ലറേഷൻ കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലുമ്പോൾ
എൻ്റെ ജില്ലയും അവിടെ ഞാൻ മുമ്പ് പ്രഭാരിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നല്ലൊരു സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പക്ഷേ പത്രമാധ്യമങ്ങളും എല്ലാം പറഞ്ഞു അവിടെ ചതുഷ്കോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ BJP അവിടെ 1000 വോട്ടിൽ കൂടുതൽ പിടിക്കില്ല എന്ന് പത്രങ്ങളുൾപ്പെടെ വിധി എഴുതിയ ഒരു മണ്ഡലം. പക്ഷെ നമുക്കവിടെ 7228 വോട്ട് പിടിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഇടപഴകലുകൾ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്കിടയിൽ നമുക്കുണ്ടായ സ്വാധീനത്തെയാണ് അവിടെ കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതിങ്ങനെ ഒരു ആർജവം കിട്ടിയത് പാർട്ടി പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. പാർട്ടിയിൽ വന്നതിന് ശേഷമാണ് നമ്മളെ ഇത്രയധികം നമുക്ക് ജനങ്ങളായിട്ട് ഇടപഴകുവാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനവിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരുപാട് സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതെല്ലാം സ്ത്രീ സംബന്ധമായ വിഷയങ്ങളും ഒപ്പം ജനകീയ വിഷയങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജനങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ നമ്മൾ ഒരുപാട് അതിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം രാഷ്ട്രീയത്തിൽ നല്ലൊരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങളിലൊരു സ്വാധീനം ഉണ്ടാക്കാനുള്ള കാരണങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിലെ മറ്റു ഹോബികൾ കാര്യങ്ങൾ രാഷ്ട്രീയത്തിലും ഉപരിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ സേവന മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ SC ST മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് BJP സ്റ്റേറ്റ് ചുമതലയിലേക്ക് വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിലുള്ള ആദിവാസി പട്ടികജാതി സമൂഹങ്ങൾക്കിടയിൽ വളരെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കാനും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാനും അവർക്കൊരാവശ്യം വരുന്ന സമയത്ത് ഓടിച്ചെല്ലാനുമൊക്കെ സാധിച്ചത് കേരളമെമ്പാടുമുള്ള ആദിവാസി കോളനികളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് പല സമയങ്ങളിലും. അപ്പോൾ അതെല്ലാം ഒരു വഴിത്തിരിവായിരുന്നു സത്യം പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്കുള്ള. പിന്നീട് പെരുമ്പാവൂരിൽ ഞാൻ നിൽക്കുന്ന ഉള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആളുകൾ ഏതൊരാവശ്യത്തിന് വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും നമ്മളെ കാണുകയോ വിളിക്കുകയോ ചെയ്യാം എന്നുള്ള ഒരു അടുപ്പം ജനങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഇവിടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കാറില്ല. നമ്മളൊരു രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ ജനങ്ങൾ കാണുമ്പോഴും ഞങ്ങളുടെ രേണുചേച്ചി എന്ന ആൾക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം തന്നെ തികച്ചും വ്യത്യസ്തമാണ്. അത് ഇവിടെ പ്രളയം വന്നപ്പോഴാണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും എല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ വിവിധ സംഘടനകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, പത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, രാഷ്ട്രവാർത്തയിൽ ഉണ്ടായിരുന്നു കുറേ നാൾ. അപ്പോൾ അങ്ങനെ എഴുത്തിൻ്റെ ഒരു വന്നിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആഗമാനന്ദ സ്വാമി പുരസ്കാരം 2013 ലഭിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗമാനന്ദ സ്വാമിയെക്കുറിച്ചൊരു റിസർച്ച് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എഴുതി പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ചെറുപ്പം മുതൽ വായനയുടേത് വന്ന എൻ്റെ എനിക്ക് ഞാനൊരു റോൾ മോഡലായിട്ട് കാണുന്നത് ലീല മേനോൻ ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ലീലേച്ചി വെങ്ങോലയാണെങ്കിലും പെരുമ്പാവൂരിൻ്റെ എഴുത്തുകാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ ലീലേച്ചിയുടെ ഈ ചെറിയ ചെറിയ ലേഖനങ്ങൾ വരികയായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ലീലേച്ചി ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനം എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആയി. അപ്പോൾ ചേച്ചിനെ കാണുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. അന്ന് ഞാൻ വായിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടന്നു. വളർന്നു വന്നപ്പോൾ ചേച്ചിയായിട്ടുള്ള ബന്ധമാണ് എഴുത്തിലേക്കുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്നത്. പല സമയത്തും പുസ്തകങ്ങളെക്കുറിച്ചും മറ്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിടപ്പിലാകുന്ന സമയം വരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയേക്കുന്നത് ലീലച്ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖലയിൽ നമ്മളുള്ളത് കൊണ്ട് ഒട്ടുമിക്കവാറും എഴുത്തുകാരുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. എസ് രമേശൻ സാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സംഘത്തിൻ്റെ ആർ ഹരിയേട്ടൻ എൻ്റെ എഴുത്തും വായനയും തിരിച്ചറിഞ്ഞ് എന്നിൽ ആ കഴിവ് കണ്ടുപിടിച്ചെന്നെ വിചാരകേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ആർ ഹരിയേട്ടനാണ്. അദ്ദേഹമാണ് എൻ്റെ എഴുത്തിൽ ഒരു ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാൾ. ലക്ഷ്മിബായി ട്രസ്റ്റുമായിട്ട് സഹകരിക്കാനും അത് ബുക്ക് പുസ്തകങ്ങൾ പ്രകാശനവും പുതിയ ബുക്കുകൾ എഴുതാനും ഒക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ആ ട്രസ്റ്റിൻ്റെയാണ്. ട്രസ്റ്റിൻ്റെ ഒരാളായിട്ട് കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരു സാംസ്കാരിക സംഘടനയിലൂടെയൊക്കെ പ്രവർത്തിച്ച് നിൽക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഒരു പ്രവേശനം നടത്താൻ തരത്തിൽ എന്തെങ്കിലും അത്രയ്ക്ക് ഒരു ഓർത്തിരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവമുണ്ടോ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയതിന്? രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാഷ്ട്രമാദ്യം എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്.
പക്ഷെ രാഷ്ട്രീയത്തിലേക്കുള്ള വരുന്ന വഴികളിലെല്ലാം ഞാൻ സംഘ ബേസിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കാലത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ അന്ന് നമുക്ക് കൂടുതലായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. ആ സമയത്താണ് ഹസ്ബൻഡ് അന്ന് അയ്യങ്കാളിയെയും അംബേദ്കറേയും കുറിച്ചിട്ടുള്ള ഡയറികളൊക്കെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നിരന്തര ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് ഈ ഡയറിയൊക്കെ ഞാൻ വായിക്കുകയും അങ്ങനെ എൻ്റെ വായന കണ്ടപ്പോൾ എനിക്ക് പ്രമോഷൻ, ശരിക്കും പറഞ്ഞാൽ അയ്യങ്കാളിയെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് 18 വയസ്സിന് എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. അതെല്ലാം ഒരു പ്രചോദനമായിരുന്നു. പിന്നെ ചാരിറ്റി പോലുള്ളതിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കൂടുതൽ നമുക്ക് അനുഭവിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അധികാരം കൊണ്ട് ജനങ്ങൾക്ക് പലതും നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു മന്ത്രി ആയാലോ അല്ലെങ്കിൽ ഒരു MLA ആയാലോ മാത്രമേ നേതാവാവൂ അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് കാണുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾക്ക് കോങ്ങാട് ഞാൻ മത്സരിച്ച മണ്ഡലത്തിലായാലും അവിടെ അന്വേഷിച്ചറിയാൻ സാധിക്കും. കുന്നത്നാടാണെങ്കിലും എലക്ഷൻ കഴിഞ്ഞു നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കേ അവിടെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞെങ്കിലും ആ മണ്ഡലത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെൻ്റെ മുന്നിലേക്ക് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നമ്മൾ MLA അല്ലെങ്കിൽ കൂടി നടപ്പിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു വിജയമാണ്. അതെല്ലാം BJP എന്നുള്ള മഹത്തായ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. മറിച്ച് ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണെങ്കിൽ എനിക്ക് അത്രയും ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചൊന്നിരിക്കില്ല. മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആ ഒരാളെന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് BJPയുടെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെയാണ്. BJP എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ്. പുതുതലമുറയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി എന്ത് നിർദ്ദേശങ്ങളാണ്? അത് ഏകാത്മ മാനവ ദർശനം എന്ന മഹത്തായ ഒരു ആദർശത്തിൽ ഊന്നിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോട് നമുക്കുള്ളത് ആശയപരമായിട്ടുള്ള എതിർപ്പാണ്. തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള എതിർപ്പ് നമുക്കില്ല. ആശയത്തോട് നമ്മൾ എതിർത്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ തലമുറയോട് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് വരണം എന്നാണ്. അതായത് രാഷ്ട്രീയത്തിന് മുമ്പ്, അതായത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ രാഷ്ട്രീയത്തിൽ വന്നാലും രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാകും. നമുക്കറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഏത് വിഷയം വേണമെങ്കിലും എടുത്തു നോക്കിക്കോളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പോക്സോ കേസിന് വന്നിട്ടുള്ള പ്രതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്യു കുഴൽനാടൻ വന്നിട്ടുള്ള വലിയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ. അപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന ആളുകൾ അത് ഒരു അക്രമാസക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടിരിക്കുക. പുതിയ തലമുറ അത് മനസ്സിലാക്കി വേണം കയറി വരാനായിട്ട്. അക്രമത്തെക്കൊണ്ട് നേരിടാതെ സത്യസന്ധമായിട്ട് വിലയിരുത്തുകൾ നടത്തി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരണം പുതിയ തലമുറ എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ഞാൻ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല ഒരു നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി. അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. ഒരു ചായക്കടക്കാരൻ്റെ മകനായി ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ രണ്ടാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മോദിജിയെ മാതൃകയാക്കി മുന്നോട്ട് പോകണം പുതിയ തലമുറ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ പകർന്നു കൊടുത്ത് അത് മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, വളരെയധികം നന്ദി ചേച്ചി. ഇനി കൂടുതൽ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. ജനനായകൻ.